ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ബിസിനസ് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ ഇന്ന് ഒരു ഷോപ്പ് നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പാക്കറ്റുകളാണ്. നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്ന 5 രൂപയുടെ പാക്കറ്റുകൾ ഇത് വെച്ചിട്ട് നമ്മളിന്നൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമുക്ക് ഏതാണ് ലാഭം എന്ന് നോക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഹോർലിക്സിൻ്റെ പാക്കുണ്ട്, അത് 500 രൂപയുടെ ബോട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ 500 രൂപയുടെ ബോട്ടിലും ഉണ്ട്. പിന്നെ ഇതേപോലെയുള്ള 5 രൂപയുടെ പാക്കറ്റുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോർലിക്സിൻ്റെ ഇതേപോലുള്ള ബോട്ടിലിന് 500 ഗ്രാമിന് നമ്മൾ കൊടുക്കുന്നത് 235 രൂപയാണ്. അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഈ ഒരു 500 ഗ്രാം പാക്കറ്റിന് നമ്മൾ കൊടുക്കുന്നത് 240 രൂപ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇതേ റേറ്റിലുള്ള 5 രൂപയുടെ, ഇതേ സെയിം കമ്പനിയുടെ 5 രൂപയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. 240 രൂപയ്ക്ക് ബൂസ്റ്റും അതുപോലെ തന്നെ 235 രൂപയ്ക്ക് ഹോർലിക്സും വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എത്രത്തോളം ക്വാണ്ടിറ്റി മാറ്റുണ്ട്? നമുക്ക് ഇതേ റേറ്റിന് തന്നെയാണ് നമ്മൾ രണ്ടും ഒരേ കമ്പനിയുടെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും മറ്റു ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് എത്രത്തോളം ക്വാണ്ടിറ്റി മാറ്റുന്നുണ്ട്, ഇതിൽ ഏതാണ് നമുക്ക് ലാഭം എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 240 രൂപയാണ് ബൂസ്റ്റിൻ്റെ 500 ഗ്രാമിൻ്റെ ഒരു ടിന്നിന് വില വരുന്നത് കേട്ടോ. അപ്പോൾ 500 ഗ്രാമിന് നമ്മൾ 240 രൂപ, ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 247 രൂപയാണ്. 240 രൂപക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 240 രൂപക്ക് നമ്മൾ 5 രൂപയുടെ ബൂസ്റ്റ് വാങ്ങിയിരിക്കുകയാണ്. 5 രൂപയുടെ ബൂസ്റ്റ് എന്ന് പറയുന്നത് 48 പാക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 48 പാക്കിന് 240 രൂപയാണ് നമ്മൾ വില കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും അതും തമ്മിലുള്ള ക്വാണ്ടിറ്റി എത്രത്തോളം നമുക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോർലിക്സിൻ്റെ വാങ്ങിയിരിക്കുന്നത് 235 രൂപയാണ് ഹോർലിക്സിൻ്റെ ഈ ഒരു പാക്കറ്റിന് വരുന്നത്, ഈ ഒരു ടിൻറ്റിന് വരുന്നത് കേട്ടോ. 500 ഗ്രാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 242 രൂപയാണ്. പക്ഷേ 235 നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 500 ഗ്രാം ഇതിൻ്റെ എന്താ പറയുക, 500 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഹോർലിക്സ് എടുത്തിരിക്കുകയാണ്. ഹോർലിക്സ് നമ്മൾ 235 47 പാക്കറ്റുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു പാക്കറ്റിൻ്റെ മാത്രമേ ഉള്ളൂ 5 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബൂസ്റ്റ് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിൽ ഒഴിക്കുന്നു. അപ്പോൾ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ 2 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലേക്കാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൂസ്റ്റ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൂസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ 500 ബൂസ്റ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാ സമകാലിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബൂസ്റ്റാണ് നമുക്ക് 240 രൂപക്ക് നമ്മൾ വാങ്ങിയ ബൂസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയട്ടോ. ഇത് നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അടുത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്, സെയിം അളവിലുള്ള പാത്രം തന്നെയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടെണ്ണം ഒരുമിച്ചിട്ടു. അപ്പോൾ ഗൈസ്, ഏകദേശം ഫുൾ ആയിട്ടുണ്ട്. ഇനിയും 7 പാക്കറ്റ് ഇനി പൊട്ടിക്കാൻ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതൊന്ന് കുത്തിയ മുഹൂർത്തം മാക്സിമം ടൈറ്റാക്കി നിർത്തുകയാണ്. ഓക്കെ, ഇനി ബാലൻസുള്ള 7 പാക്കറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാക്കാണ്.
ഇതോട് കൂടി കഴിയാൻ പോട്ടോ 48 ആമത്തെ പാക്കാണ് ഈ പൊട്ടിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഇതിനെ മാറ്റം കണ്ടില്ലേ ഓക്കേ ഗയ്സ് 48 ആമത്തെ പാക്ക് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ദാ ഇത്രയും മാറ്റം ഉണ്ടട്ടോ ഗയ്സ് ഇതുണ്ടോ ഇത് ഇതും തമ്മിലുള്ള മാറ്റാണ് ഞാൻ കാണിച്ചുതരാം ഇത് ഫുൾ ആയിട്ടുണ്ട് ഇതേപോലെ ഹാഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിക്കോണം അപ്പോൾ ഗൈസ് കണ്ടോ സംഭവം ഇത് കണ്ടില്ലേ നിങ്ങൾ 240 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ സാധാരണ ഈ ഒരു ബോട്ടിൽ ബൂസ്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടി അതേ 240 രൂപ കൊടുത്തിട്ട് 5 രൂപയുടെ പാക്കറ്റ് വെച്ച് വാങ്ങിയപ്പോൾ ഉണ്ടോ ഏകദേശം പകുതി ഇരട്ടി മാറ്റം കേട്ടോ ഏകദേശം കറക്റ്റായിട്ട് പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എത്രത്തോളം ഈ സാധനങ്ങൾ തമ്മിൽ മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല കണ്ടാൽ രണ്ടും ഒരേപോലെയാണ് ഒരു മാറ്റം സാധനത്തിനില്ല കേട്ടോ സംഭവം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ സെയിം ബൂസ്റ്റ് തന്നെയാണ് സെയിം സാധനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കമ്പനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക കമ്പനിക്കല്ല കമ്പനീൻ്റെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് 5 രൂപയുടെ പാക്കറ്റ് ഈ ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് 10% എക്സ്ട്രാ ഉണ്ട് എന്നുള്ളത് അതൊന്ന് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഉണ്ടോ 17 ഗ്രാമാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ കമ്പനി കൊടുക്കുന്ന 5 രൂപേൻ്റെ പാക്കറ്റിൽ 17 ഗ്രാമാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്കറിയും എന്നുണ്ടെങ്കിൽ കാരണം ഇത് രണ്ട് ക്വാളിറ്റിയിൽ ഇറക്കുന്ന സാധനമാണോ എന്നറിയില്ല ക്വാണ്ടിറ്റി ഏതായാലും നല്ല മാറ്റമുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം കണ്ടല്ലോ അല്ലേ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹോർലിക്സ് ആണ് ഹോർലിക്സ് ഇതേപോലെ തന്നെ നമുക്ക് പൊട്ടിച്ചു നോക്കാം രണ്ട് ബോട്ടിൽ വീണ്ടും എടുത്തിരിക്കുകയാണ് ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹോർലിക്സ് 500 ഈ ഒരു ഹോർലിക്സ് ബോട്ടിൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ 235 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ 252 MRP ഉണ്ടെങ്കിൽ കൂടി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒന്നിലേക്ക് മാറ്റാം നമ്മളിതാ ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ 500 ഗ്രാം നമ്മളതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതാ ഈ ഒരു ലെവലുണ്ട് കേട്ടോ ഇടിച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലാണല്ലോ കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 രൂപയുടെ ഈ ഒരു പാക്കറ്റ് പോവുകയാണ് കട്ട് ചെയ്തിട്ട് ഓരോന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പരിപാടി വയ്ക്കുന്നത് അപ്പോൾ ഗൈസ് മഴ പെയ്തു ഇനി ബാക്കി പിന്നെ നോക്കാം അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് അതിന് ശേഷം വീണ്ടും നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിരിക്കുന്നുണ്ട് ഇതാ ഇത്രയും കേട്ടോ രണ്ടിനും മാറ്റം കണ്ടല്ലോ അല്ലേ അപ്പോൾ ഗൈസ് നമ്മൾ 235 രൂപ കൊടുത്ത് വാങ്ങിയ ഹോർലിക്സ് ഇതാണ് 5 രൂപയുടെ പാക്കറ്റിലുള്ളത് അതുപോലെ തന്നെ 235 രൂപ കൊടുത്തിട്ട് സാധാരണ ഹോർലിക്സ് ബോട്ടിൽ വാങ്ങിയതാണ് 500 ഗ്രാം അത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടും സത്യം പറയുകയാണെങ്കിൽ സെയിം സാധനം തന്നെയാണ് ഒരു മാറ്റമില്ല ബൂസ്റ്റിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ഹോർലിക്സ് സെയിം സാധനം തന്നെയാണ് ഒരു മാറ്റമില്ല രണ്ടും ഒരേ പൊടി ഒരേ സംഭവം ഓക്കെ സംഭവം ഇതാണ് ഇതിന് ഇത്രയും മാറ്റമുണ്ട് അപ്പോൾ ഈ 500 ബോട്ടിലും മറ്റൊന്നും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഹോർലിക്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു പാക്കിനായിട്ട് ഇനി കമ്പനി വേറെ ഏതെങ്കിലും ഐറ്റംസ് ആണോ ഇറക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ കാണുന്നതിലും കാഴ്ചക്കും ടേസ്റ്റിനൊക്കെ ഒരേപോലെയുള്ള ഹോർലിക്സ് തന്നെയാണ് ഒരു മാറ്റമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് അറിയിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം പറയുക അതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും എന്നാലും ഇപ്പം ഇത് പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണം നമ്മൾ ജിയോ മച്ചാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഷാമ്പു വെച്ചിട്ടുണ്ടല്ലോ അത് കിടലനായിരുന്നു എത്രത്തോളം മാറ്റം എന്നുള്ളത് അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം ഇതേപോലെ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ പഠിക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കട്ടോ അപ്പോൾ നല്ലൊരു കിടലം വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ